അത് പിന്നെ ബാലൻ ഒരേ നിർബന്ധം. ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല. എന്ത് അവനും കൊടുത്തു? എന്തിനാ ചന്ദ്രേട്ടാ ഇതൊക്കെ വാങ്ങിച്ചത്? ഞങ്ങളെന്താ ഇവിടെ പട്ടിണി കിടക്കുക? അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. ചന്ദ്രനോ മുത്തശ്ശിക്ക് സുഖമാണോ? ഒരു കുഴപ്പവും ഇപ്പോഴില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാള് നീ ക്ഷീണിച്ചല്ലോ. അത്രയേ ഉള്ളൂ മുത്തശ്ശി. കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തു പോകണ്ടല്ലേ. വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് 10:30 ഫുള്ളാഴ്ച ആ കുത്തിച്ചിരിക്കുന്നുണ്ട്. ചാറിൽ മഴ ഫുൾ സ്പീഡും. ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. 12-ാമത്തെ എയർപിൻ ബെൻ്റെ വളവുണ്ടല്ലോ മുത്തശ്ശി, അവിടെ എത്തിയപ്പം ഗോമജ ഒറ്റ വരവാണ്. ബസ് നമ്പേര് ബസ്. ഇത്ര ദൂരമുള്ളൂ, ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ദൂരമില്ല. രണ്ട് കൽപ്പിച്ചിട്ട് കുഞ്ഞുക്കാൻ ഡ്രൈവർ ഒരൊറ്റ ചവിട്ട് ഉറച്ചോടിച്ചു. ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് 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 ഒരു 10,500 താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ 1,500 കഴിഞ്ഞിരിക്കുന്നു. അതിനകത്തിരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ്, മുത്തശ്ശിയേ രക്ഷിക്കണേ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് മുത്തശ്ശി, പിന്നെ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവം എന്നറിയോ? ഈ ഉണങ്ങി ചുരണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശി. എന്റെ പൊന്നു മുത്തശ്ശി, ദൈവന്റെ അല്ലല്ല ഈശ്വരല്ല രക്ഷിച്ചത്, എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. കണ്ടില്ലേ ലോകം കുത്തനേക്കുന്നു, കണ്ടില്ലേ? ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിട്ടും കുട്ടികളെയും ഭാര്യ. ഇവളിപ്പോ അല്ല, നീ ഇപ്പൊ ടൈപ്പ് റൈറ്റിംഗ് പോകല്ലേ? ഇവള് പോയില്ലേ മുത്തശ്ശി? ആ അതുപോട്ടെ. ആ ആക്സിഡന്റ് ഒന്നും പറഞ്ഞേട്ടാ, എത്ര അടി താഴ്ച വീണത്? താമരശ്ശേരി ചൊരേ ഇടിയുന്നതിന് മുമ്പ് 1,500 അടി ഉണ്ടായിരുന്നു. ഇടിഞ്ഞതിന് ശേഷം ഇത്ര അടി ഉണ്ട്. ആരെപ്പോഴാ അളവ് നോക്കുന്നത്? ഒരു 19 രൂപയെങ്കിലും ആയി കാണുമല്ല മത്സ്യത്തിന്. ഈ ചന്ദ്രേട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴും എത്ര എത്ര രൂപയാ ചെലവാക്കുന്നേ? എന്ത് ചെയ്യും മുത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ശീലിച്ചു. അതെ, എന്നാ കുട്ടികളുടെ ഫീസ് കൊടുത്തോ. ഇവിടെ ഇപ്പൊ കാശിന് ആവശ്യമൊന്നുമില്ല. ബാലിനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അത് എന്റെ വീട്ടിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം. വേണ്ടെന്ന് അവൻ വാങ്ങിക്കത്തില്ല. ഇവള് ചുമ്മാ പറയുക, നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കിയേ. ചെല്ല് വന്നേ, ഇതിലെ മീൻ ചീഞ്ഞു. അളിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, എവിടെ? അവിടെ ഇരിപ്പുണ്ട്. ബാലേട്ടിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഫീസിന്റെ കാശ് ചോദിച്ചു വാങ്ങിച്ചോളണം. ബസിന്റെ കാശില്ലാതെ വിഷമിക്കുമ്പോ അത്ര ഔദാര്യൊന്നും വേണ്ട. ഒരു സിങ് ഫ്രീ ആയി, അതാണ് ഫ്രീസിംഗ്. മോളെ അങ്ങനെ പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഓരോ രാജ്യത്തും ഓരോരുത്തർ വായി തോന്നിയൊക്കെ പറയും. എന്റെ മോളെ ഒന്നും പഠിക്കണം കേട്ടാ. എടി ഇതാണ് താളം ഓടിപ്പിച്ചിരുന്ന്. എടി ഒന്നും അറിഞ്ഞൂടാ, അച്ഛൻ ഇതുവരെ വളർത്തി എടുത്തില്ലേ. എടി രാതെ രാതെ കൂടെ പോലോ. പല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിരുന്നു.
മെഡിക്കൽ കോളേജില് ഒന്നര രണ്ടര മൂന്നര എന്തിനോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ്. നല്ല ഐശ്വര്യ പെണ്ണ്, അതിനൊത്ത സൗന്ദര്യം. പിന്നെ ഞാൻ അന്വേഷിച്ചു നോക്കിയവേ, നല്ല അന്തസ്സുള്ള തറവാട് നമുക്ക് ചേർന്ന് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണോ? ബാലേട്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് പെൺകുട്ടി ഡോക്ടറായി പോരാ, കുറഞ്ഞത് ഒരു ഐ എ എസ് എങ്കിലും വേണം. ദേവിയുടെ വിചാരേ, ഞാൻ നുണ പറയുന്ന കേട്ടോ ബാല, കുട്ടിയുടെ അച്ഛനായി ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. നിന്നെ കുറിച്ചുള്ള വിവരമൊക്കെ പറഞ്ഞ് ഭയങ്കര താല്പര്യം. പറയാൻ മാത്രം ബാലേട്ടിനൊന്നും ഇല്ലല്ലോ. ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ് അന്വേഷിക്കണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം. പിന്നെ മറ്റൊന്നും തോന്നരുത്. കഴിഞ്ഞ മാസം കുട്ടികളുടെ അല്ലെ, കുട്ടികളെ കുറിച്ച് എന്നെക്കാളും താല്പര്യം ബാലനാഥനോട് എനിക്കറിയാം. അത് മാത്രല്ല, രാധിപ്പോ പറയുകയും ചെയ്തു. അവരുടെ ഫീസിന്റെ രാധ എന്നോട് അതും പറഞ്ഞു. ചേച്ചിയുടെ കുട്ടികളല്ലേ, സ്നേഹിച്ചോളൂ, ആര് പറഞ്ഞു വേണ്ടല്ല. പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ബാലം തന്നെ ചെയ്യണം നിർബന്ധം പിടിച്ചാലോ. ഞാൻ അവരുടെ അച്ഛനല്ലേ, എനിക്കൊരു അവസരം തരൂ. അത് വേണ്ട, ഒരു അച്ഛനും പറഞ്ഞു വേണ്ട. ബാലില്ലേ ചെലവളി, അത് ശ്രദ്ധിക്കണ്ടേ. എന്തൊരു തലവേദന പോലെ, എന്തൊരു തലവേദന പോലെ, അയ്യോ സഹിക്കാൻ കഴിയുന്നില്ല. ഞാനൊന്ന് പോയി കിടക്കട്ടെ കേട്ടോ, പോട്ടെ. ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ അല്ലേ.